സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. സി എസ് സി എൽ ഹാസ് ബി സി സി അറേഞ്ച്മെന്റ്. ഇറ്റ്സ് യൂണിറ്റ് സെൽ എഡ്ജ് ലെങ്ത് ഈസ് 400 പിക്കോമീറ്റർ. ഇറ്റ്സ് ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് ഈസ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പ്രോബ്ലം എ ഐ എം എസ് 2012 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇതൊരു ബി സി സി അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി സി സി അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ആർ പ്ലസ് പ്ലസ് ആർ മൈനസ്. ഇതാണ് എന്ത് ഇന്റർ ആറ്റോം ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ബി സി സിയുടെ കേസിൽ. അപ്പൊ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് എ റൂട്ട് 3 ÷ 2. ഈ എ എന്ന് പറയുന്നതാണ് എന്ത് എഡ്ജ് ലെങ്ത്, അത് 400 പിക്കോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൂടെ 400 × 10⁻²⁻¹ റൂട്ട് 3 ÷ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 400 √3 ÷ 2 PM പൈക്കോമീറ്റർ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലും അതേ ഫോർമാറ്റ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എന്ത് പറയാൻ പറ്റും, ഓപ്ഷൻ ഡി ആണ്, റൂട്ട് 3 ÷ 2 400 പൈക്കോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റോമിക് റേഡിയസ് ആൻഡ് എഡ്ജ് ലെങ്ത് ഓഫ് എ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീർ ആൻഡ് സി ഇ ടി 2010 വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ബോഡി സെന്റേർഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റോമിക് റേഡിയസ് ആൻഡ് എഡ്ജ് ലെങ്ത് എന്ന് വെച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് √3 a/4 എന്ന് പറയുന്നതാണ് എന്തായിട്ട് മാറുന്നത്, അതിന്റെ ആൻസർ ആയിട്ട് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4. എ ബി ക്രിസ്റ്റലൈസസ് ഇൻ എ ബി സി സി ലാറ്റിസ് വിത്ത് ബി സി സി ലാറ്റിസ് വിത്ത് എഡ്ജ് ലെങ്ത് എ ഈക്വൽ ടു 3 × 8 = 7 PM. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഇൻ ദ ലാറ്റിസ് ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഫോർമുല ഇതാണ്, r+ + r- ആണ് ഫോർമുല എന്ന് പറയുമ്പോൾ √3 a/2 എന്നാണ് വരിക. വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3 a വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 3 × 8 = 10⁻²⁻¹ / 2 എന്നുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ 335 പൈക്കോമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് വരും. ഓപ്ഷൻ എ ആണ്. ഇത് എ ഐ പി എം ടി 2010 വന്നിട്ടുള്ള ഒരു ചോദ്യവും ആ ചോദ്യത്തിന്റെ ഉത്തരവുമാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.